ഇനി അട്ടപ്പാടിയിൽ നിന്നുള്ളൊരു വാർത്തയിലേക്കാണ് അട്ടപ്പാടിയിൽ പരമ്പരാഗത കൃഷിക്ക് പ്രോത്സാഹനവുമായി മില്ലറ്റ് വില്ലേജ് പദ്ധതി ആദിവാസികളുടെ പരമ്പരാഗത ചെറുധാന്യ കൃഷിയുടെ അഭാവമാണ് പോഷകാഹാരക്കുറവിനും ശിശുമരണങ്ങൾക്കും ഒരു പരിധിവരെ കാരണമെന്ന തിരിച്ചറിവിലാണ് കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ആദ്യ മില്ലറ്റ് വില്ലേജ് പദ്ധതിയാണ് അട്ടപ്പാടിയിലേത് അഗളി ഗ്രാമപഞ്ചായത്തിലെ കുന്നഞ്ചാള ഊരിൽ കൃഷിഭൂമി ഉഴുത് വിത്തുവിതച്ചാണ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ മില്ലറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടത് റാഗി ചോളം ചാമ എള് തുടങ്ങിയ ആദിവാസികളുടെ ഭക്ഷ്യവിഭവങ്ങളാണ് കൃഷിയിറക്കിയത് മൂന്ന് വർഷം കൊണ്ട് അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി അട്ടപ്പാടിയിൽ നടപ്പിലാക്കുക ആകെ മുപ്പത്തിനാലൂരുകളിൽ കൃഷിയിടങ്ങൾ തയ്യാറാക്കും കൂടാതെ പഴം പച്ചക്കറി കിഴങ്ങുവർഗങ്ങൾ എന്നിവയുടെ കൃഷിക്കും തേനീച്ച വളർത്തലിനും പ്രോത്സാഹനം നൽകും ഈ പരിപാടിയുടെ ഓരോ ഘട്ടങ്ങളിലും അഭിപ്രായവും കൂടി തന്നെ ആയിരിക്കും ഈ പരിപാടി ആദ്യഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഏക്കറിലാണ് കൃഷി നടത്തുക വി എഫ് പി സി കെ ഹോർട്ടിക്കോർപ്പ് സിവിൽ സപ്ലൈസ് തുടങ്ങിയ സംഭരണ വില്പന കേന്ദ്രങ്ങൾ വഴി വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിറ്റഴിക്കും അട്ടപ്പാടിയിലെ ആദിവാസി എന്ന പേരിൽ വിപണി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ കാർഷിക വികസന വകുപ്പും പട്ടികവർഗ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് അട്ടപ്പാടിയിൽ മില്ലറ്റ് വില്ലേജിന് തുടക്കമിട്ടിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്